ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും നല്ല ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഈ നിമിഷം നന്ദിയോടുകൂടി പ്രത്യേകമായിട്ട് ഓർക്കാം. ദൈവത്തിൻ്റെ വിളി കെട്ടിയ ആദ്യ ശിഷ്യന്മാർ കാണിച്ച ഒരു മനോഭാവത്തിലേക്കാണ് പ്രിയമുള്ള സുഹൃത്തെ നിന്റെ ശ്രദ്ധ ഈ പ്രഭാതത്തിൽ ഞാൻ ക്ഷണിക്കുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4:20. ഈശോയുടെ ആദ്യത്തെ 4 ശിഷ്യന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്താണ് ഇത് പറയുക. ഈശോ ഷെമിയോനെയും സഹോദരൻ അന്ത്രിയോസിനെയും വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ അവർ എങ്ങനെ പ്രതികരിച്ചു എന്നതാണ് ഈ വചനം പറയുക. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ഈശോയുടെ വിളി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം മറന്നിട്ട് അവരെ വലകൾ ഉപേക്ഷിച്ച് അവരെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ ഉപേക്ഷിച്ചിട്ട് തൽക്ഷണം അവർ അവനെ അനുഗമിച്ചു എന്ന് പറയുക. അപ്പോൾ ഒരു ഉപേക്ഷ വന്നു, തൽക്ഷണം പെട്ടെന്ന് വന്നു, ഈശോനെ അനുഗമിക്കലുണ്ടായി. പ്രിയമുള്ള സുഹൃത്തെ, ഈ പ്രഭാതത്തിൽ നിന്നിലേക്ക് കടന്നു വരുന്ന ദൈവിക പ്രചോദനങ്ങളിലേക്ക് നീ എപ്രകാരമാണ് മറുപടി കൊടുക്കുക, എപ്രകാരമാണ് പ്രതികരിക്കുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. ഈശോയുടെ വിളി വരുമ്പോൾ, നല്ല നല്ല പ്രചോദനങ്ങൾ വരുമ്പോൾ അപ്പോൾ തന്നെ ഒരു സ്റ്റെപ്പ് എടുക്കുവാനായിട്ട് എല്ലാം മാറ്റിവെച്ചിട്ട് ഈശോയിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? അപ്രകാരം നിനക്ക് സാധിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കൊടുക്കാം. കാരുണ്യവാനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നീ വിവിധ തരത്തിലുള്ള പ്രചോദനങ്ങൾ നൽകുമ്പോൾ, നീ പല രീതിയിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തൽക്ഷണം ശിഷ്യന്മാരെ പോലെ തൽക്ഷണം അതിന് ഉത്തരം നൽകുവാനായിട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രചോദനങ്ങളാണ് വരിക, ആ പ്രചോദനങ്ങൾക്ക് മറ്റെല്ലാത്തിനേക്കാളും കൂടുതലായിട്ട് വില കൊടുക്കുവാനായിട്ട് എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് നിന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ ദിവസം ഈ വ്യക്തിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തരത്തിലും ആപത്തപടങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, തിന്മയുടേതായ എല്ലാ തരത്തിലുള്ള ആക്രമങ്ങളിൽ നിന്നും ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശുദ്ധ കുരിശ് ഈ വ്യക്തിക്ക് സംരക്ഷണമായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രവും